കണ്ണൂർ ജില്ലയിലെ 8 ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് ധർമ്മടം നിയമസഭാ മണ്ഡലം. 2008 നിയമസഭാ പുനർനിർണയത്തോടെയാണ് ഈ നിയമസഭാ മണ്ഡലം നിലവിൽ വന്നത്. 2016 മുതൽ പിണറായി വിജയൻ ധർമ്മടത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ കൂടി ഇടതിനായി മത്സരത്തിനെത്തുമ്പോൾ LDF ക്യാമ്പുകളിൽ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. മുഖ്യമന്ത്രിയുടെ സ്ഥാനാർത്ഥിത്വം മാത്രമല്ല ഇത്തവണ ധർമ്മടത്തെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. കെ സുധാകരനാകും എതിർ സ്ഥാനാർത്ഥിയായി എത്തുക എന്ന പ്രചരണം നടന്നിടത്ത് DCC സെക്രട്ടറി സി രഘുനാഥാണ് UDF സ്ഥാനാർത്ഥിയായി എത്തുന്നത്. കൂടാതെ വാളയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ അമ്മയും ഇവിടെ നീതിക്ക് വേണ്ടി മത്സരിക്കുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ 36,905 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥിയായ മമ്പറം ദിവാകരനെ പരാജയപ്പെടുത്തി പിണറായി വിജയൻ ഇവിടെ നിന്ന് വിജയിച്ചത്. ഇത്തവണ ഇത് 500,000 ആകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഇടതു തരംഗം ധർമ്മടത്ത് LDFന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. ആകെയുള്ള 8 പഞ്ചായത്തുകളിൽ കടമ്പൂർ ഒഴികെ എല്ലാ പഞ്ചായത്തുകളും ഇടതിനൊപ്പമാണ്. മുൻകാല ചരിത്രങ്ങളും LDFന് അനുകൂലമായതോടെ മണ്ഡലത്തിൽ വലിയ അട്ടിമറികൾ മുന്നണി പ്രതീക്ഷിക്കുന്നില്ല. തന്റെ മക്കൾക്ക് നീതി തേടിയാണ് വാളയാറിലെ അമ്മ കുഞ്ഞുടുപ്പ് ചിഹ്നത്തിൽ തന്നെ ധർമ്മടത്ത് മത്സരിക്കുന്നത്. പലയിടങ്ങളിൽ നിന്നും അവർക്കും പിന്തുണ ലഭിക്കുന്നു. ധർമ്മടം മണ്ഡലം രൂപം കൊണ്ടതിനു ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും തോൽവി നേരിട്ട UDFന് ഇക്കുറി അഭിമാന പോരാട്ടമാണ്. ശബരിമലയും സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളും ഉയർത്തി മണ്ഡലത്തിൽ UDF പ്രചരണം ശക്തമാക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാനായതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കടമ്പൂർ പഞ്ചായത്തിൽ അനുകൂല തരംഗമുണ്ടായതും UDFന് ആശ്വാസമാണ്. മുതിർന്ന BJP നേതാവ് CK പത്മനാഭനാണ് BJP സ്ഥാനാർത്ഥിയായി ധർമ്മടത്ത് മത്സരിക്കുന്നത്. മണ്ഡല രൂപീകരണം മുതൽ 3rd സ്ഥാനത്തുള്ള NDA ഏറെക്കുറെ ധർമ്മടത്ത് അപ്രസക്തമാണ്. മണ്ഡലത്തിൽ വലിയ നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും വോട്ടിംഗ് ശതമാനം ഉയർത്താൻ തന്നെയാണ് NDAയുടെ ലക്ഷ്യം. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.